പണ്ടൊക്കെ സമരം ചെയ്യുന്നത് സംവരണത്തിന് വേണ്ടിയും വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് വേണ്ടിയൊക്കെ ആയിരുന്നെങ്കിൽ, ഇന്ന് മുസ്ലിം സമുദായം സമരം ചെയ്യുന്നത് മുസ്ലിമായി ജീവിക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങളായി ജീവിക്കണം, ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കണം എന്നുള്ള അവസാന സമരത്തിന് അല്ലെങ്കിൽ അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. സത്യത്തിൽ ഇത് വളരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നാണക്കെട്ട കാലഘട്ടമാണ്. ജീവിക്കാനൊരു സമരത്തിന് വേണ്ടി ഒരു ജനത തെളിവിറങ്ങേണ്ടതായി വരിക എന്ന് പറയുന്നത്. ഇവിടെ റിപ്പബ്ലിക് എന്നെ സംരക്ഷിക്കുക എന്നുള്ള സ്ലോഗൻ, അതിൻ്റെ അടിസ്ഥാനം ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഭരണഘടനയെ സംരക്ഷിച്ചാൽ മാത്രമേ റിപ്പബ്ലിക് നിലനിൽക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. ഒരു കാര്യം നമ്മളിവിടെ ഓർക്കണം, ഇവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കിയതിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമവും മറ്റ് പുതിയ പുതിയ ഏക സിവിൽ കോഡും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോൾ അമിത്ഷാ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായ നേതൃത്വമാണ് അവിടെയുള്ളത്. അതൊരു പക്ഷേ മോഡിയേക്കാൾ അധികാര കേന്ദ്രം അദ്ദേഹമാണ് എന്നുള്ള ധ്വനിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. 2016 ഈ ഒരു ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിന്ദുരാഷ്ട്രത്തിലേക്കുള്ള ഒരു അവസാന ചവിട്ടുപടിയാണ്. ഓരോന്നായി ഒന്നൊന്നായി ഇങ്ങനെ ചെയ്ത് വന്നിട്ട് ഇതുകൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇസ്ലാമികമായിട്ടുള്ള ചൈതന്യം അപ്പാടെ ഇവിടുന്ന് തൂത്തുമാറുകയും ഈ 2025 ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പണി പൂർത്തിയാക്കുകയും ചെയ്യാം എന്നുള്ളതിൻ്റെ മുന്നോടിയായിട്ടാണ് ഏക സിവിൽ കോഡ് ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. 2016 മോഡിയുടെ ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതാണ്. അപ്പോൾ നമ്മുടെ തെക്കൻ കേരളത്തിൽ നിന്ന് ജമീത്തിലുമായും മറ്റ് മാത് ഫെഡറേഷനുകൾക്ക് നേതൃത്വത്തിൽ ഒരു സംഘം അലിമയങ്ങൾ അവിടെ ചെന്നിട്ട് നരേന്ദ്രമോദിയെ കാണുകയും അദ്ദേഹത്തോട് കാലമെടുത്ത് ആലോചിച്ച് തീരുമാനിച്ച വകുപ്പുകളാണ്. അതിൽ നമ്മുടെ മതവിശ്വാസം ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും അതൊരു സ്ഥാപനമുണ്ടാക്കുന്നതിനും അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ സ്വത്തുക്കളോ സംബന്ധിക്കുന്നതിനും ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നതിനും തുടർന്ന് തുടങ്ങി ഒട്ടനവധി നിരവധി കാര്യങ്ങൾ അവകാശങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആശയം പ്രചരിപ്പിക്കുന്നതിനുമുള്ള അനുവാദം ഈ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ളത്. ഭരണഘടനയും അത് പെട്ടെന്നുണ്ടാക്കിയതല്ല. അതിനു മുമ്പ് നമ്മുടെ ശത്രുക്കളായിരുന്ന ആരോടാണോ നമ്മൾ സമരം ചെയ്തത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആ ബ്രിട്ടീഷുകാർ 1937 ഇന്ത്യൻ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്നൊരു ആക്ട് ഉണ്ടാക്കുകയും ആക്ടിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഈ പറഞ്ഞ ശരീഅത്തിൻ്റെ അവകാശങ്ങളൊക്കെ അംഗീകരിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. സ്വത്തവകാശം, വിവാഹം, വിവാഹമോചനം, ഈ ദത്തെടുക്കൽ, വഖഫ് തുടങ്ങിയിട്ടുള്ള 6-7 കാര്യങ്ങൾ പ്രത്യേകിച്ച് സൂചിപ്പിച്ചിട്ട് അതിൽ ശരീഅത്ത് നിയമം പിന്തുടരാനുള്ള അവകാശം 1937 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആക്ടിൽ ഉണ്ടായതാണ്. അത് അപ്പടി തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലും ചേർത്ത് വെച്ചു എന്നുള്ളതാണ് അതിൻ്റെ സ്ഥിതി. പക്ഷേ ഈ ഏക സിവിൽ കോഡ് വരുന്നതോടുകൂടി ഈ അവകാശം നഷ്ടപ്പെടുകയാണ്. എല്ലാവർക്കും പൊതു നിയമം നന്നാൽ നമ്മുടെ പേഴ്സണൽ ലാ അല്ലെങ്കിൽ ശരീഅത്തിലെ നിയമം പ്രാബല്യമല്ലാതായി പോവുകയും അതിനെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഏക സിവിൽ കോഡെന്നുള്ള കള്ളപ്പേരുണ്ടാക്കിക്കൊണ്ട് ഈ നിയമമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനെ എതിർത്ത് തോപ്പിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്കിവിടെ മുസ്ലിമായി ജീവിക്കാനൊക്കാതെ വരും, പല വിശ്വാസങ്ങളും തടയപ്പെട്ടു പോകും. പള്ളികളിൽ നമസ്കാരവും വാങ്ങുവിളിയും മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം, എങ്ങനെ അടക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയും, അതുപോലെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത് വെറുതെ സൗജന്യമായിട്ട് അനുവദിച്ച് തന്നിട്ടുള്ളതല്ല, അതിനു മാത്രമുള്ള പണി മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം
നല്ലപോലെ ജോലി ചെയ്തതിൻ്റെ അംഗീകാരവും അഭിമാനവുമാണ് നമുക്ക് കിട്ടിയ അവകാശം എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് ഈ മുസ്ലിങ്ങളുടെ ഈ പറയുന്ന സംഭാവനയില്ലാതെ, അതിൻ്റെ സൗന്ദര്യമില്ലാതെ ഈ ലോകത്ത് ഈ രാജ്യത്തിന് അറിയപ്പെടുകയില്ല. നമുക്കറിയാം ഇന്ത്യയിലെ മുഗൾ രാജഭരണം അതൊക്കെയാണല്ലോ മുസ്ലിങ്ങൾ ഇവിടെ നടത്തിയ അക്രമം എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഭാരതാംബയെ ചെങ്കോട്ടയെന്ന വൻമതിൽ കെട്ടി സംരക്ഷിച്ചവരാണ് മുസ്ലിമീങ്ങൾ. താജ്മഹൽ എന്ന മാണിക്യ കൊട്ടാരം പണിയിച്ചു കൊടുത്ത് രാജാധ്യായിട്ട് അംഗീകരിച്ചവരാണ്. കുട്ടപ്പിനാർ എന്ന കിരീടം അണിയിച്ചു കൊടുത്ത് മനോഹരിയാക്കിയവരാണ്. മയൂര സിംഹാസനം പണിയിച്ചു കൊടുത്ത് രാജകുമാരിയായിട്ട് അവതോരിപ്പിച്ചവരാണ്. ഇതൊക്കെ മുസ്ലിങ്ങൾ ചെയ്ത സംഭാവനകളാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ മഹത്വം ലോകത്തിൻ്റെ അത്ഭുതമാക്കി മാറ്റിയ സംഭവ വികാസങ്ങൾ ഇതൊക്കെ. ഇതൊന്നുമില്ലാത്ത ഒരു ഇന്ത്യ മഹാരാജ്യത്തെ വിദേശികൾക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അതിൻ്റെ സൗന്ദര്യ ചൈതന്യമായി ലോകം മുറഞ്ഞ് നുഴുക്ക് നിറഞ്ഞു നിൽക്കുന്ന ഈ കാര്യങ്ങളാണ്. അതുമാത്രമല്ല, ഇവിടെ ഭരണം ഭരിച്ചിരിക്കുന്ന അവർ മാത്രമല്ല, നമുക്കറിയാമല്ലോ ഏറ്റവും ദുഷ്ടനായി ക്രൂരനായി അക്രമിയായി ചരിത്രം ബ്രിട്ടീഷുകാരുടെ ചരിത്രം വിശേഷിപ്പിക്കുന്ന ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനോട് ഹൈദരാലി മരണസമയത്ത് ഉസ്യത്തി ചെയ്തത് എന്താ? പൊന്നു മകനെ, ഇന്ത്യയിലെ രാജാക്കന്മാർ തൈര് പോലെ തണുത്തവരാണ്. നീ ബ്രിട്ടീഷുകാരോടെതിരായി മരണം വരെയും രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ഭരണാധികാരിയെ ഒരു വാപ്പായ ഇന്ത്യയുടെ ചരിത്രത്തിൽ രണ്ടാമതൊരെണ്ണം കാണാനുണ്ടോ? അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ ഈ പറഞ്ഞ രീതിയിൽ മരണം വരെയും ബ്രിട്ടീഷുകാർക്കെതിരായി മരണം വരെയും സമരം ചെയ്ത് അവരുടെ ഷഹീദാവുകയാണ് ഉണ്ടായത്. അതിനുശേഷം നമുക്കറിയാം മുഹമ്മദ് അലി ഷൗക്കത്ത് അലി മുതലായവരുടെ സംഭാവന നമുക്കറിയാം. മുഹമ്മദ് അലിയാണ് മിക്കിങ്ങാം കൊട്ടാരത്തിൽ ചെന്ന് മിസ്റ്റർ ജോർജ് ആദ്യത്തെ ശബ്ദമാണ്. മിക്കിങ്ങാം കൊട്ടാരം കേൾക്കുന്ന ചക്രവർത്തിയുടെ മുഖത്ത് നോക്കി പറയുന്ന ആദ്യത്തെ ശബ്ദമാണ് മിസ്റ്റർ ജോർജ് എന്ന് പറഞ്ഞ മുഹമ്മദ് അലിയുടെ ശബ്ദം. ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരണം, അല്ലെങ്കിൽ എനിക്ക് ഈ സ്വതന്ത്ര ഭൂമിയിൽ ആറടി മണ്ണ് അനുവദിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഈ പറഞ്ഞ രീതിയിൽ രാജാവിന് ഭരണാധികാരികളെ ആക്രമിച്ച് കീഴടക്കിയ ശബ്ദത്തിനേക്കാൾ ഒരത്തെ ഒരു പുരുഷ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഈ മുഹമ്മദ് അലിയെ ഷൗക്കത്ത് അലിയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിട്ടപ്പോൾ മഹാത്മജിയും ജവഹർലാൽ നെഹ്റുവും കൂടി ഈ ഉമ്മയെ കാണാൻ ചെന്നു. മക്കൾ രണ്ടുപേരും പോയതിൻ്റെ സങ്കടം കൊണ്ട് അതിന് സമാശ്വസിപ്പിക്കാൻ പോയതാണ്. അപ്പോൾ നെഹ്റുജി പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തെ ജയിലിൽ പോയി കണ്ടിട്ട് വരികയാണ്, എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും, ഉമ്മ ഒരു കാരണവശാലും വിഷമിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉമ്മ പറഞ്ഞ മറുപടിയുണ്ട്. അതും ഇന്ത്യ ചരിത്രത്തിൽ രണ്ടാമതൊരിടത്തുമില്ല. ഈ എൻ്റെ മക്കൾ മുഹമ്മദ് അലിയെയും ഷൗക്കത്ത് അലിയെയും ഞാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒഴിഞ്ഞു പിടിച്ച നേർച്ചക്കുട്ടികളാണ്. അവർക്ക് എന്ത് വന്നാലും ഒന്നും എനിക്കൊന്നുമില്ല, നിങ്ങൾ സമാധാനമായിട്ടിരിക്കാൽ മതി, എനിക്ക് സമാധാനത്തിൽ ഒരു കുറവുമില്ല എന്ന് പറഞ്ഞാണ് ഉമ്മ ഗാന്ധിജിയെയും നെഹ്റുവിനുമാണ് അവിടെ മറുപടി പറഞ്ഞാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇങ്ങനെ രണ്ടാമതൊരു ഉമ്മായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കിട്ടുമോ? ഈ ത്യാഗസന്നദ്ധതയുടെ ഈ പറഞ്ഞ സേവനത്തിൻ്റെയൊക്കെ അംഗീകാരം എന്നുള്ള നിലയിലാണ് നമുക്കറിയാം. ഇപ്പോൾ പറയുന്നല്ലോ ഭാര്യയും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഗാജിയും പിന്നെ അലി മുസ്ലിയാരും ഒക്കെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എന്തോ ഭാര്യയും കുന്നത്ത് ആറുമാസം 1921 ആഗസ്റ്റ് മുതൽ 22 ഫെബ്രുവരി വരെയുള്ള 6 മാസക്കാലം ഈ പറയുന്ന ഏഴനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളുടെ ആ പ്രദേശത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് സർക്കാരിൻ്റെ പ്രദേശത്തിലേക്ക് ഈ സൂര്യനെ സ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ പട്ടാളക്കാരുള്ള ഗവൺമെൻറ്റിൻ്റെ കാലു കുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു അത്ഭുതമല്ലേ? ഇത് 6 മാസത്തേക്ക് അദ്ദേഹത്തിൻ്റെ രാജ്യത്തോട്ട് കടക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല ഈ 3 താലൂക്കുകളിൽ. അതാണ് കുഞ്ഞഹമ്മദ് ഹാജി. അദ്ദേഹത്തിന് എല്ലാ കൗശലങ്ങളും എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചിട്ടും അദ്ദേഹം തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് എപ്പോഴും ഇതുപോലെ മുസ്ലിങ്ങളെ ചതിച്ചിട്ടുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും വ്യക്തികളായാലും ശരി ചാരന്മാരും ഈ പറയുന്ന ചതിയന്മാരുമാണ്. രാമനാഥയ്യർ എന്ന് പറയുന്നിട്ട് ഒരു ഭാര്യകുന്തത്ത് കുഞ്ഞമ്മദായയുടെ അടുത്ത ചങ്ങാതി സുഹൃത്ത് പോലീസിലെ പിന്നെ ഒരു സീനിയർ ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ദിവാൻ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെങ്കിലും അദ്ദേഹത്തിനെ ഒന്ന് ഒതുക്കിത്തരണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ രഹസ്യമായി കൂട്ടുകാരൻ
കുഞ്ഞഹമ്മദ് ഖാജിയുടെ അടുത്ത് ചെന്നിട്ട് കുഞ്ഞഹമ്മദായിട്ട് ഒരു ദൗർബല്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടെ മക്കത്ത് പോയി താമസിക്കണം. ഒരു പ്രാവശ്യം പോയതാണ്, പോയി കുറച്ച് ദിവസം താമസിച്ചപ്പോൾ കുറച്ചുകൂടെ ദിവസങ്ങളുടെ പോകണം. അപ്പോൾ ഈ ആഗ്രഹം ഈ രാമനാഥന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ചെന്ന് പറഞ്ഞു, ഈ പറയുന്ന രീതിയിൽ നിങ്ങളത് മക്കത്തേക്ക് അയക്കാം, അതിപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ നാട് കടത്തണമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും, അത് സാരമില്ല, എപ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടത് അപ്പോൾ പറഞ്ഞാൽ നമുക്ക് തിരിച്ചേക്ക് പോരാം, അതുകൊണ്ട് നിങ്ങളിത് കീഴടങ്ങിയിട്ട് ഈ പറയുന്ന രീതിയിൽ ഇത് അംഗീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കബളിപ്പിച്ചാണ് ഈ പറയുന്ന കുഞ്ഞഹമ്മദ് ഖാജിയെ ഇപ്പോൾ കൊട്ടാള കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഹാജരാക്കുകയും അവിടെ അവിടെ തൂക്കി കൊല്ലാനായിട്ട് അവരെ വിളി വിധിക്കുകയും ചെയ്തു. ഇങ്ങനെ ചതിച്ച് പിടിച്ചതാണ്. അങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടോ, അവിടെ കോയമ്പത്തൂർ ജയിലിലാണ് സാധാരണ കൊണ്ടുപോയി തൂക്കിക്കൊല്ലുന്നത്, അലിമുസ്ലിയാരെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ടാണ്. അതനുസരിച്ച് അങ്ങനെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ച ആളിനെ അവിടെ വരെ കൊണ്ടുപോകാനുള്ളവരുടെ പ്രയാസം കൊണ്ട് ഈ കോട്ടപ്പുറത്ത് മലപ്പുറത്തെ കോട്ടക്കുന്നതിൻ്റെ ചരിവിൽ കൊണ്ടുവച്ച് വെടിവെച്ചാണ് വന്നത് അവരെ. ആ രീതിയിൽ അതിക്രൂരമായ രീതിയിൽ ഉള്ള സംഭവങ്ങളാണ് ഇന്ത്യാ ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്കെതിരായ എക്കാലവും ഈ പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റായാലും അതിനുശേഷമുള്ള ഗവൺമെൻറ്റായാലും ഒക്കെ ചെയ്തിരിക്കുന്നതിന് ഇതിനൊക്കെ പ്രതികാരം എന്നുള്ള നിലയിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ സംരക്ഷണം മാത്രമാണ്, ഈ ഭരണഘടനയുടെ നേരത്തെ പറഞ്ഞ ഈ സംരക്ഷണം മാത്രം മതി. ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിനകത്ത് പറയുന്നത് ഈ പൗരത്വ ഭേദഗതിക്കാരും പിന്നെ പാർലമെൻറ്റും ഗവൺമെൻറ്റും കോടതിയും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിവരം, ഈ പറയുന്നത് ഈ ഭരണഘടന ആമുഖത്തിൽ പറയുന്നത് വി ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്നല്ല, സിറ്റിസൺസ് നിയമമൊക്കെ പാസ്സാക്കിയല്ലോ ഭേദഗതിയൊക്കെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹിയർബൈ റിസോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ആ റിപ്പബ്ലിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളായിട്ടുള്ള ആ രാജ്യത്തിൻ്റെ ജനങ്ങൾ ഈ കൂടിയിരിക്കുന്ന നമ്മളാണ് ഈ പറയുന്ന രീതിയിൽ ഈ റിപ്പബ്ലിക് ഉണ്ടാക്കിയിരിക്കുന്നത്. കോടതിയോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പാർലമെൻറ്റോ ഒന്നുമല്ല, അതിൻ്റെ മേലേക്ക് മേലെ പരമാധികാര അധികാരം പരമോന്നത അധികാരമുള്ള ജനതയാണ് ഇന്ത്യയിലെ ജനത. അതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അവരെക്കാളൊക്കെ മേലധികാരം ഉള്ള സമൂഹമാണ് നമ്മൾ പറയുന്നു. ഈ പറയുന്ന രീതിയിലുള്ള ഭരണഘടനയുടെ ഇത് ക്യാൻസൽ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെ ഹനിക്കാൻ പാടില്ല, അതിനെതിരായിട്ട് നിയമം ഉണ്ടാക്കാൻ പാടില്ല, അത് സംരക്ഷിക്കേണ്ടതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനും ഈ റിപ്പബ്ലിക്കും ഇതേപടി സംരക്ഷിച്ച് നിർത്തേണ്ടത് നമ്മുടെ മാത്രമല്ല രാജ്യത്തിൻ്റെ ആവശ്യമാണ്, ദി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യമാണ്. പൗരത്വത്തിൽ വേറെ വ്യാഖ്യാനം കൊടുത്ത് മാറ്റി നിർത്തിയെങ്കിലും അതിലും മേലെയുള്ള അധികാരമുള്ളവരാണ് ഇവിടുത്തെ ഈ പറയുന്ന പൊതുജനങ്ങൾ എന്ന് പറയുന്ന നമ്മളെല്ലാവരും. ഏതായാലും അവസരത്തിൽ ഇതുപോലൊരു സന്ദർഭം കിട്ടിയതിൽ നിന്ന് രേഖപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ എല്ലാവിധമായിട്ടുള്ള ദൗർബല്യങ്ങളും രാജ്യത്തിൻ്റെ ഈ പറയുന്ന എല്ലാവിധമായിട്ടുള്ള ഈ അവസരങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ മാറ്റി ആത്മാഭിമാനമുള്ളൊരു ജനതയായ ഇന്ത്യയിൽ ആത്മാഭിമാനത്തോടു കൂടിയിരിക്കുന്നതിനും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും സംസ്കാരവും പാരമ്പര്യവും എല്ലാം സംരക്ഷിച്ച് നിർത്തി റിസക്തൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാശതോട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.